ഹലോ ഗൈസ്, ഫാമേഴ്സ് കോർണറിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിവിടെ മിസ്സസാഗയിൽ മീൻ പിടിക്കാനായിട്ട് വന്നതാണ്. കാർപ്പുള്ള സ്ഥലമാണിത്. അത്യാവശ്യം നല്ല രീതിയിൽ കാർപ്പിടുണ്ട്. നമ്മൾ രാവിലെ തന്നെ ഇവിടെ വരാൻ പറ്റി. ഇപ്പം രാവിലെ തന്നെ കാർപ്പ് പിടിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് രാവിലെ നല്ല രാവിലെ തന്നെ വരിക, അല്ലെങ്കിൽ ഒരു വൈകുന്നേരം വെയിലൊക്കെ താഴ്ന്നിട്ട്, കാരണം ഈ ചൂടുള്ള സമയത്ത് മീൻ ഒത്തിരി ആക്ടിവിറ്റീസ് കാണിക്കത്തില്ല. അപ്പം നമ്മൾ കാസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. മീൻ കിട്ടുകയാണെങ്കിൽ ഞാനത് കാണിക്കാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് കോണ് ഓട്സ്, അതുപോലെ തന്നെ ബ്രെഡ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്ട്രോബെറി ജാം. അപ്പോൾ ഈ ജാം ഉപയോഗിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഒരു സ്മെല്ല് വരാനുണ്ട്, ഒരു ഫ്ലേവർ. നമ്മൾ അപ്പോൾ മീൻ കുറച്ചുകൂടെ പെട്ടെന്ന് അട്രാക്റ്റ് ആകും എന്നുള്ളൊരു വിശ്വാസം. അപ്പോൾ ഇതെന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബ്രെഡ് കുറച്ച് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തതിന് ശേഷം ഒരു 10 മിനിറ്റ്സ് വെക്കുക. ജസ്റ്റ് അങ്ങനെ തന്നെ ബ്രെഡ് അതിൻ്റെ സ്ലൈസ് എടുത്തിട്ട് കുതിക്കുക. കുതിർത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് അതിനകത്ത് വെള്ളം ട്രെയിൻ ചെയ്ത് കളയുക, പറ്റിച്ച് കളയുക. അതിനുശേഷം പതുക്കെ ഓട്സും പിന്നെ നമ്മുടെ കോണും കൂടി ഇട്ടതിന് ശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്താൽ മതി. കുറച്ച് ജാമും കൂടി ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്ലേവർ വരും. അപ്പം നിങ്ങൾക്കത് ട്രൈ ചെയ്യാമെന്നേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം ഒരു ലക്കാണ്. ഞാനിവിടെ പല പ്രാവശ്യം വന്നിട്ടാണ്. ഇപ്പോൾ ഈ യൂഷ്വലായിട്ട് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും തന്നെ ഒരു ധാരണയുണ്ട്, പെട്ടെന്ന് മീൻ കിട്ടുന്നു. അങ്ങനെയല്ല, ഞങ്ങളൊരു 2-3 പ്രാവശ്യം നമ്മൾ വന്നിട്ടുണ്ട് അല്ലേ. അതെ, വന്നിട്ടുണ്ട്. എന്നിട്ടാണ് ഇപ്പോൾ പ്രാവശ്യത്തിൽ നല്ല മീൻ കിട്ടുക. ഇപ്പോൾ ഒരു ലക്ക് പോലെയും കൂടെയാണ് നമ്മൾ ഇടുന്ന ആ ടൈം. അപ്പോൾ അത്രയും പല ഡിപെൻഡൻസീസ് ഉണ്ട്, അതിനനുസരിച്ചാണ്. ഇതെന്താണ് ഈ റെഡ് കളറില്? ഇത് ജാമാണ്, ഞാൻ പറഞ്ഞില്ലേ. ഓ, ജാം. ഓ, ജാമാണ്. സ്ട്രോബെറി ജാം. സ്ട്രോബെറി ജാമാണ്. ഓക്കെ, നിശ എന്നെ തല്ലിക്കൊല്ലുന്നു. വീട്ടിൽ ചെല്ലുന്നു, കാരണം വീട്ടിലെ ഓരോ സാധനങ്ങളും അടിച്ചു മാറ്റി മീൻ പിടിക്കുകയാണ് നമ്മുടെ സ്ഥിരം പരിപാടി. അപ്പോൾ ഒന്ന് രാവിലെ വൈഫോട് നടക്കുമായിരുന്നു. അപ്പൊ ഈ ജാമും കൂടെ മിക്സ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്, കുറച്ച് പശപ്പ് പോലും കിട്ടും? എങ്ങനെയാണ് ഇപ്പം പശയ്ക്ക് വേണ്ടിയുള്ള, അതായത് ഈ കൺസിസ്റ്റൻസി വരുന്നതിന്റെ കാര്യം ബ്രെഡാണ്. ഓക്കെ, ബ്രെഡും ഓട്സും. ഓട്സിന് ഒരു ഇതുണ്ടല്ലോ, ഒരു സ്ലൈമി സംഭവം ഉണ്ട് വെള്ളത്തിലൂടെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ. അതെ, അപ്പൊ അതിന്റെ ആവശ്യമുള്ളൂ. ഇതിന്റെ ഐഡിയ എന്താന്ന് പറഞ്ഞാൽ, ഇത് ആ നമ്മള് പിന്നെ നല്ലതായിട്ട് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് വെള്ളത്തിൽ ചെല്ലുമ്പോൾ സ്ലോലി അലിഞ്ഞിട്ട് ആ ഏരിയയിൽ സ്പ്രെഡ് ആവും. അതും കഴിക്കാൻ വരുന്ന മീനെ പോപ്പപ്പിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ചെയ്യുന്നത്. ഇപ്പം ആലോചിച്ചാൽ മതി, ഇങ്ങനെ കണ്ടാൽ മതി. ഇപ്പം കാർപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഇതങ്ങ് സോളോ ചെയ്യുകയാണ്, എടുക്കുക തിരിച്ചു വിടുക. അപ്പോൾ ആ സമയത്ത് വായിൽ കയറി ഉടക്കുക ചെയ്യുന്നത്. ഞാൻ ഒരു പോപ്പപ്പ് നോർമലി സെറ്റ് ചെയ്യാറുള്ളൂ, ചിലർ 2-3 ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പം ഓരോ ഇപ്പം കാനഡയിൽ അതിൻ്റെ റെഗുലേഷൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്ക് അപ് ടു 4 വരെ ഒരു ഇതിലിടാൻ പറ്റുള്ളൂ. ഞാൻ നോർമലി 1 സെറ്റ് ചെയ്താണ് വരുന്നത്. നമ്മുടെ ചാൻസസ് കുറവാണ്, പക്ഷേ അതൊരു ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇത് പോപ്പപ്പ് ഞാനിവിടെ ഓൾറെഡി ഇത് ഞാൻ തന്നെ ചെയ്തതാണ്. പോപ്പപ്പ് ഞാൻ വെച്ചിട്ടുണ്ട്, സൈസ് ചെറിയ ചൂണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞാണല്ലോ. ഇത് പ്ലാസ്റ്റിക് ആണോ? അത് അല്ല, ഇതെന്തോ മറ്റേ ഈ തെർമോകോൾ വലിയ സംഭവം മെറ്റീരിയലാണ്. ഇത് കാരണമാണ് ഇത് ഇങ്ങനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്. ഇവിടെ നമ്മൾ തീറ്റ് സെറ്റ് ചെയ്യും. നമ്മൾ ആ പറഞ്ഞ തീറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ഇതേല്ല, ഞാൻ വെറുതെ വിടത്തില്ല. ഞാൻ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഒരു ഇത് ഞാനൊരു വേറൊരു വീഡിയോയിൽ റെഫർ ചെയ്ത് കണ്ടതാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ആദ്യമായിട്ട് ട്രൈ ചെയ്ത് ശരിക്കും നല്ലതായിട്ട് വർക്ക്ഔട്ടായി. ഇവിടെ സാധാരണ യൂസ് ചെയ്യുന്ന ആണോ? ഇവിടെ അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ ഗ്രീൻ പീസ് എടുത്തു കഴിഞ്ഞാൽ നല്ലതായിട്ട് കുതിർത്തിട്ട് ഇതിങ്ങനെ സെറ്റ് ചെയ്താൽ കുറച്ചുകൂടെ ചാൻസസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പെട്ടെന്ന് വിട്ടുപോകത്തില്ല. അതുപോലെ തന്നെ കളർ ഒരു ഫാക്ടറാണ്. പിന്നെ ഗ്രീൻ പീസ് പൊതുവെ എനിക്ക് തോന്നുന്നു ഇവിടെ അധികം ആരും പയറ്റിയിട്ടില്ല, പയറ്റി തെളിഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ നന്നായിട്ട് സ്റ്റഫ് ചെയ്ത് വെക്കുക. ഇതുപോലെ അപ്പം അതിനുശേഷം സി നമ്മുടെ തുറുപ്പൂല എന്ന് പറയുന്ന ഇതാണ്. ഓ, ഇതെന്താണ് ഇത്? ഇത് ചൂണ്ടയ്ക്കകത്ത് പോപ്പപ്പ് ഉണ്ട്, അതിന്റെ കൂടെ തന്നെ ഗ്രീൻ പീസ് കൂടെ ജസ്റ്റ് ഇത് ചെയ്യുക, കുതിർത്ത് ഗ്രീൻ പീസ്. ഓക്കെ, അതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മീൻ കുറച്ചുകൂടെ പെട്ടെന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഇത് ശരിക്കും പറഞ്ഞാൽ അത് ഒത്തിരി കൂടുതലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഒരു 1.5 മണിക്കൂർ വെള്ളത്തിൽ കിടന്ന് പതുക്കെ അലിഞ്ഞു പോകുന്നു, അതാണ് സംഭവം. ഓക്കെ, അപ്പൊ ഞാനിതിവിടെ കുത്തി വെച്ചു. ഇത് കുത്തി വെച്ചിട്ടാലും കുഴപ്പമില്ല, ലൂസാക്കി വിട്ടാലും മതി. അതിനുശേഷം കാസ്റ്റ് ചെയ്യാം. നമ്മൾ ഈ വെച്ചിരിക്കുന്നതിൽ എന്തെങ്കിലും കൊത്തുന്നുണ്ടോ? എനിക്കൊന്ന് വെള്ളം ഒന്ന് ചൂടായി വരുന്നതുകൊണ്ട് അതിന്റെ ഒരു പ്രശ്നമുണ്ട്. എത്രയും രാവിലെ വരുന്ന അത്രയും നല്ലതാണ്. ഇവിടെ നോക്കിയാൽ അറിയാം, നല്ല ഇടയ്ക്കിടയ്ക്ക് മീൻ വന്ന് കാർപ്പ് എപ്പോഴും മേളിൽ വന്ന് ഒന്ന് കറങ്ങി തിരിഞ്ഞ് അടിച്ച് താഴോട്ട്. നമ്മള് കുറച്ചു മുമ്പ് കണ്ടായിരുന്നല്ലോ ഒരു 3-4 മീനുകള് മേളിൽ വന്നത് പോകുന്നുണ്ടായിരുന്നത്.
അങ്ങനെയാണ് കാർപ്പിന്റെ ഒരു രീതി. അപ്പൊ ആ നമ്മൾ കാർപ്പിനെ പിടിക്കുമ്പോൾ എപ്പോഴും ആക്ടിവിറ്റി നോക്കിയിട്ട് വേണം നമ്മൾ കാസ്റ്റ് ചെയ്യാൻ. അപ്പൊ ഏതെങ്കിലും സ്ഥലത്ത് ആക്ടിവിറ്റി കണ്ടു കഴിഞ്ഞാൽ ആ സ്ഥലത്തോട്ടാണ് നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ കാസ്റ്റ് ചെയ്യാൻ പോവാം. വലിയ ദൂരം ഒന്നും വേണം ഈ കേസിൽ. ഇതാണ് നമ്മുടെ നല്ല ഹെവി ആണല്ലോ ഇത്. ആ ഇത്രയും സെറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞാന് എവിടെ പറഞ്ഞു ഈ അങ്ങോട്ട് ഇറങ്ങിട്ട നല്ലതാ. ആ ഇപ്പൊ ഒരു മീൻ ചാടി പോയല്ലേ. ഇതൊന്ന് കഴിച്ചാക്കുക. എനിക്കൊന്നും വേണ്ട, അവിടെ തന്നെ ഉണ്ട്. ഇപ്പൊ ഒരു മീൻ ചാടി പോയതിന്റെ ഒരു ഹെവി സാധനമാണ്. ഇതെനിക്കൊന്നൊരു 5-8 kg വലിയ, നമ്മളിപ്പോ പിടിച്ചതിലും വലിയ മീനാണ് തോന്നുന്നത്. അയ്യോ, നല്ല രീതിയിൽ ഫൈറ്റ് വരുന്നുണ്ട്. ആണോ? എന്റെ ഡ്രാഗ് നല്ല ലൂസ് ആയിരുന്നു കേട്ടോ. ഇങ്ങോട്ടൊക്കെ പോയി, എനിക്കൊന്ന് നല്ല രീതിയിൽ കൊണ്ടുപോയത്. അപ്പം അടുത്ത് വെച്ചോ. അവിടെ കളിക്കും. ഇതിന്റെ ബേസിക്കലി ഇതിനെ പെട്ടെന്ന് ഒരിക്കലും വലിച്ചു കയറ്റരുത്. അത് കുറച്ചൊന്ന് തളരണം. ഹെവി സൈസ് മീനാണ്. ഒരു 10 kg അല്ലെങ്കിൽ ഒരു 8-10 kg ഉള്ള മീൻ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഫൈറ്റ് തരും. ഓക്കെ, അപ്പൊ ഇത് കൊണ്ടുപോവാ. ബേസിക്കലി അങ്ങ് കൊണ്ടുപോവാ എന്നുള്ളൊരു ടീമാണ്. അത് അവൻ കൊണ്ടുപോട്ടെ. നല്ലോണം വലിയുന്നുണ്ട്. ആണോ? മീൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കട ഇട്ടാലും. എനിക്കൊന്ന് നമുക്ക് സാധാരണ കിട്ടുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ ഇന്ന് കിട്ടിയല്ലേ. സാധാരണ നമുക്ക് ഇത്രയും കിട്ടാറില്ല. എനിക്കൊന്ന് കുറച്ച് ക്ലൗഡി ആയി. അതിന്റെ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഏർലി സ്റ്റാർട്ട് ചെയ്തു. അതെ, ഇതിന്റെ ഒരു ലക്ക് ഒരു ഫാക്ടർ, വലിയൊരു ഫാക്ടർ. നമ്മൾ എന്തൊക്കെ കൊടുത്താലും ഞാൻ ഇവിടെ ബിരിയാണി വരെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മിക്കവാറും നമുക്ക് ഒരു നെറ്റ് വേണ്ടി വരുമല്ലേ അടിച്ചു കയറ്റാനായിട്ട്. നെറ്റ് വേണം. ഞാൻ കഴിഞ്ഞു, ഞാൻ തൽക്കാലം ഇങ്ങോട്ട് അടുപ്പിച്ചിട്ട് ഇനി ഒന്ന് കണ്ട്. ഓക്കെ, പിന്നെ അതിനുശേഷം അതൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ. ഇത് എനിക്കൊന്ന് നല്ല ഹെവിയാണ് കേട്ടോ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇതൊരു ഓവർ എക്സ്പീരിയൻസ്. അതെ, ഇത് നമ്മുടെ ചൂണ്ടയും കൊണ്ട് അങ്ങ് പോവാണ്. ഇത് കണ്ടോ, ഇത് ചേർത്താ. ആണോ? ചെറിയ മീനും ഉണ്ടല്ലോ, ഭയങ്കര ആക്റ്റീവ് ആയിരിക്കുമല്ലേ. ചിലപ്പോ ആ പിന്നെ അങ്ങനെ ഫൈറ്റിംഗ് കഴിഞ്ഞ് തളർന്ന് കുറച്ചൊന്ന് കുറവാന്ന് തോന്നല്ലേ. എനിക്കൊന്നൊരു 4 kg ഒക്കെ കാണുമായിരിക്കും. ഓക്കെ, എടുത്തു. അതിനെ അദ്ദേഹം ആദ്യം അങ്ങ് പതുക്കെ പതുക്കെ, അത് കുഴപ്പമില്ല, ഒന്ന് വിട്ടരു വിട്ടരു വിട്ടരു. അതിനായിട്ട് ഓടിക്കല്ലേ, സൈഡാക്കി. ആ പൊക്കിക്കോ പൊക്കിക്കോ പൊക്കിക്കോ. പൂർണ്ണമായിട്ട് കയറിയെങ്കിലേ പൊക്കാവേ, അല്ലെ സ്ലിപ്പായി പോകും. കയറിയിട്ടില്ലേ, ഇപ്പം കയറിയില്ലേ. ആ പൊക്കി പതുക്കെ നൈസായിട്ട് കരയിലോട്ട് വരും. ബാലൻസ് ചെയ്ത് പതുക്കെ. ആ ഇനി കയറിയിട്ട്. ആ ഇവിടെ പാറ ഏതുണ്ടോ നിൽക്കും കുറച്ച്. ആ അത് ശരി. ഇത് എനിക്ക് തോന്നുന്നു ഇതും ആ സെയിം വെയിറ്റ്. കുറച്ചുകൂടെ വെയിറ്റ് ഉണ്ടോ? അങ്ങോട്ട് ഇടും. ഇത് അതിനേക്കാ വലുതാ അല്ലേ?
ഇത് നമ്മൾ നേരത്തെ പിടിച്ചതിനേക്കാളും അത്യാവശ്യം വലിയ മീനാണ് കേട്ടോ. ഇവിടുത്തെ സായിപ്പുമാര് ഈ ക്യാച്ച് ആൻഡ് റിലീസിന്റെ ആൾക്കാരാണ്. ഓക്കേ, അത്രയുള്ളൂ. ഈ പിടിച്ചു കൊണ്ടുപോകുന്നല്ല, പക്ഷെ ഇത് പറഞ്ഞ പോലെ ഈ കൊണ്ടുപോകല്ല, നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ട് കൊണ്ടുപോകും. പക്ഷേ ഇത് നല്ല രീതിയിൽ തറച്ചു കയറിയിട്ടുണ്ട് കേട്ടോ, നല്ല ഷാർപ്പ്. ഈ ഹുക്ക് ഇത് ശരിക്കും വേണ്ടല്ലേ. എനിക്ക് ശരിക്കും തുടക്ക കാലത്ത് എനിക്ക് ഭയങ്കര തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, വലിയ ഹുക്ക് ഇട്ട് കഴിഞ്ഞാലേ മീനെ കിട്ടത്തുള്ളൂ എന്ന്. അപ്പൊ അങ്ങനെയല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു ഏറ്റവും ചെറിയ സൈസാണ് കാർപ്പിന് നല്ലത്, പക്ഷെ നല്ല ഷാർപ്പായിരിക്കണം, അതുപോലെ തന്നെ നല്ല ബലമുള്ള ഹുക്ക് ചൂസ് ചെയ്യണം. ഇതിപ്പോ ഒരു കാർബിന്റെ ഒരു ഒരു സൈസ് ടു ആന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് ആയിട്ട് അതിലോ ഞാൻ റെഫർ ചെയ്ത് പറയാം. സൈസ് ടു ആന്ന് തോന്നുന്നു, അത്രയും ചെറിയ ഹുക്കാണ്. കണ്ടില്ലേ, ഓക്കെ. അപ്പം ഇതിന്റെ അളവെടുക്കുകയാണെങ്കിൽ നമ്മുടെ നെയിൽ, നമ്മുടെ നെയിലിന്റെ ഇത്രയും ചെറുതാണ്. ജസ്റ്റ് ഒരു കമ്പാരിസന് വേണ്ടി ഞാൻ പറയാം, കണ്ടോ. പക്ഷെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു പോപ്പപ്പ് ഉണ്ടായിരുന്നു, അത് പോയി, ഒബ്വിയസ്ലി അത് പോയി. അത് ഞാൻ തന്നെ കെട്ടിയതാണ്, അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി കാരണം പോയത്. പക്ഷേ പോപ്പപ്പ് ഉണ്ടായിരുന്നു, അതുപോലെ ഗ്രീൻ പീസ് സെറ്റ് ചെയ്തു. പിന്നെ ഇവിടെ മറ്റേ ഞാൻ പറഞ്ഞ തീറ്റയും കൂടെ തീറ്റയെല്ലാം കൂടെ വെച്ചിട്ട് വായിച്ചു. നല്ല സ്ട്രോങ് ആണ്, അതുകൊണ്ട് നമുക്ക് പിടിക്കണമെങ്കിൽ കുറച്ച് എന്താണത്, ഓ ഞാൻ ഇതിനെ ഇത് നമ്മുടെ വയറിന്റെ ഇതുമായിട്ട് അതിന്റെ ഹുക്കിലേക്ക് കേറിയിട്ടുണ്ടോ? രണ്ട് മിനിറ്റ് കൂടെ റെസ്റ്റ് ചെയ്യട്ടോ, അങ്ങോട്ടും കിട്ടരുത്. അപ്പൊ അവന്റെ ഓക്സിജൻ കിട്ടാതെ, അയ്യോ ഇത് കിട്ടാതെ അവനൊന്ന് ടയർഡാവും, എന്നിട്ട് അവനെ എടുത്ത് അതിനകത്ത് സെറ്റ് ചെയ്യും. പക്ഷെ ഇതിന്റെ ഇച്ചിരി വലിയ മീനായി പോലെ വേണമെങ്കിൽ റിലീസ് ചെയ്യാം, നമ്മുടെ വേണ്ടല്ലേ. ഏകദേശം എത്ര കിലോ വരുമായിരിക്കും? ഒരു ആറ് ഏഴ് കിലോ. കൊള്ളാം, അടിപൊളി. ഇന്നത്തെ പരിപാടി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പം നമ്മളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അങ്ങനെയാണ് നമ്മളുള്ള ചെറിയ കണ്ടന്റ് ഡെവലപ്പേഴ്സ് കൂടെ മുന്നോട്ട് വരാൻ പോകുന്നത്. പിന്നെ ബെൽ ഐക്കണോട് ഒന്ന് പ്രസ് ചെയ്യണം, അപ്പം പുതിയ പുതിയ വീഡിയോസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേന് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. ഓക്കെ, അപ്പം നമ്മുടെ 1000 എന്ന് പറഞ്ഞ ഒരു മാർക്ക് എനിക്കൊന്ന് കഴിഞ്ഞ 2 മാസം മുമ്പ് തന്നെ ആയിട്ടുണ്ട്. അപ്പം അത്രയും സഹകരിച്ച എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ട്. കൂടുതൽ വീഡിയോ ഒക്കെ ആയിട്ട് സ്റ്റേ ചെയ്യുക.